എനിക്ക് എല്ലാം ഉണ്ട്, ഞാൻ വലിയ ആളാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ ഏതൊക്കെ അടയാളങ്ങൾ ഉണ്ടോ അതിനെയെല്ലാം അതവന്റെ വാഹനമാകട്ടെ, അവന്റെ ഭവനമാകട്ടെ, അവന്റെ സമ്പത്താകട്ടെ, അവന്റെ സൗന്ദര്യമാകട്ടെ, ഏതായാലും തനിക്ക് ഉള്ളതെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുകയും അതിന്റെ പേരിൽ ഒരു പെരുപ്പം നടിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് മനുഷ്യൻ. അതിട്ടപ്പെടാത്ത മനുഷ്യരാരുമില്ല. അതുകൊണ്ടാണല്ലോ ഈ നോട്ടീസ് നിങ്ങൾ സൂക്ഷിച്ചു നോക്ക്, ഏത് പരിപാടിയുടെ നോട്ടീസ് നോക്കിയാലും അതിനകത്തുണ്ടാവും അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മുഖ്യപ്രഭാഷകൻ, അതിനോടൊപ്പം തന്നെ ഭാവമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലുവനാണ് എന്ന ഒരു പെരുപ്പം നടിക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ ഞാൻ വലിയവനാണ്, എനിക്കിനി ഒരാളെയും പേടിക്കാനില്ല എന്ന് മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ കാണിച്ച് പെരുപ്പം കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, വത്തക്കാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അള്ളാഹു പറയുക, നിങ്ങളുടെ സമ്പത്തുകളെയും നിങ്ങളുടെ സന്താനങ്ങളെയും ചൂണ്ടിക്കാണിച്ച് എനിക്ക് ധാരാളം സമ്പത്തുകളുണ്ട്, എനിക്ക് ധാരാളമായി അള്ളാഹു വാരിക്കോരി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്റെ അക്കൗണ്ടിന്റെ പേരിൽ, തന്റെ സമ്പത്തിന്റെ പേരിൽ മറ്റൊരാൾ മുമ്പിൽ വലിയവനാവുക. രണ്ടാമതായി വൽ ഔലാദ്, തന്റെ സന്താനങ്ങളെ കുറിച്ച്, എനിക്ക് നല്ല 10 മക്കളുണ്ട്, എനിക്ക് 15 മക്കളുണ്ട്, എനിക്ക് പേടിക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്ന സന്താനങ്ങളെയും സമ്പത്തിനെയും കൊണ്ട് മറ്റൊരുത്തന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആരംഭവും അവലംബവും എന്ന് കരുതുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ പെരുപ്പം കാണിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മാനദണ്ഡങ്ങളാണ് അവന്റെ സമ്പത്തും അവന്റെ സന്താനവും. അതുകൊണ്ടായിരുന്നുവല്ലോ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് അള്ളാഹുവിനെ കുറിച്ച് പ്രബോധനം ചെയ്തു കൊടുത്തപ്പോ, ആ സമയത്ത് അള്ളാഹുവിലേക്ക് വരാൻ പറഞ്ഞ ജനത അള്ളാഹുവിന്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, നൂഹ്, ഞങ്ങൾ ഒരിക്കലും നിന്റെ പ്രവാചകനായി അംഗീകരിക്കും, കാരണം ഈ നാട്ടിലെ ധാരാളം സാമ്പത്തികം നിന്നേക്കാളും കൂടുതലുള്ളത് ഞങ്ങൾക്കാണ്. ധാരാളമായി മക്കളുമായി തറവാടിത്തമുള്ള കുടുംബ മഹിമയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഞങ്ങളാ. അതുകൊണ്ട് അള്ളാഹു ഈ ലോകത്തിൽ നിയോഗിച്ച പ്രബോധകൻ നീയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല നൂഹ്. കാരണം ഈ ലോകത്ത് അള്ളാഹു ഒരാളെ തെരഞ്ഞെടുക്കണമെങ്കിലുള്ള മാനദണ്ഡമായ സമ്പത്തും സന്താനവും അത് ഞങ്ങൾക്കാണ് കൂടുതൽ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചുകൊണ്ട് പറഞ്ഞ ധിക്കാരികളായ അഹങ്കാരികളെ ലോകചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട്. ത്തിന് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ലോകത്തെല്ലാവരും ഒരു മിഥ്യാധാരണയിലും ഒരു മിഥ്യാസ്വപ്നത്തിലുമാണ്. തനിക്ക് കിട്ടിയതെല്ലാം അവസാനം വരെ നിലനിൽക്കുമെന്നും അതിന്റെ പേരിലാണ് തന്റെ ജീവിതത്തിന്റെ അവസാനത്ത് വിജയമെന്നും കരുതുന്നവരോടാണ് അങ്ങനെ പറഞ്ഞ്, അങ്ങനെ ഏതാണ്ട് നെഞ്ചും വിരിച്ചുകൊണ്ട് നടന്നവരുടെ ധാരണകളെ തിരുത്തുവാനാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു തക്കാസുറിനെ അവതരിപ്പിച്ചത്. സൂറത്തു തക്കാസുറിന്റെ അവതരണ കാലഘട്ടം തന്നെ അങ്ങനെയായിരുന്നു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ സൂറത്തു തക്കാസുറിനെ പരിചയപ്പെടുത്തി തരികയാണ്. ശബ്ദം ഉണ്ടാക്കല്ലേ, ശബ്ദം ഉണ്ടാക്കല്ലേ, നിങ്ങളെ നിയന്ത്രിച്ചോളിയും, പക്ഷെ ശബ്ദം ഉണ്ടാക്കരുത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, ഇത് ദിക്റിന്റെയും ദുആയുടെയും മജ്ലിസാണ് അവസാനം. ഇതേപോലെ നമ്മുടെ ഹൃദയം പൊട്ടി ആമീൻ പറയുമ്പോഴാണ് നമ്മുടെ ദുആയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുക. ആ ദുആയ്ക്ക് പ്രത്യുത്തരം കിട്ടണമെങ്കിൽ ഇപ്പോഴേ നമ്മുടെ സദസ്സ് ദുആ കൊണ്ടും സലാത്തു കൊണ്ടും എപ്പോഴും നമ്മുടെ ഹൃദയം ഉറഞ്ഞു നിൽക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അവനവന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ വിളിക്കേണ്ട സമയമാണിത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻസാറുകളിൽപ്പെട്ട രണ്ട് പ്രബലമായ രണ്ട് ഗോത്രങ്ങൾ, ബനു ഹാരിസും ബനു ഹറസും, ആ രണ്ട് ഗോത്രങ്ങളിൽപ്പെട്ട രണ്ട് യുവാക്കൾ തമ്മിൽ ഒരു ദിവസം തർക്കമായി. അവസാനം തർക്കം വന്ന് നമുക്കറിയാമല്ലോ, അറബികളെ സംബന്ധിച്ചോളം അവർ തർക്കം തുടങ്ങിയാൽ പിന്നെ ആ തർക്കം അവകാശവാദത്തിലേക്ക് മാറും. അവസാനം തർക്കിച്ചപ്പോ ഒരാൾ പറഞ്ഞു, ബനു ഹാരിസയിൽപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ നാട്ടിലെ ഏറ്റവും വലിയ വില്ലാളി വീരനായ ആയോധന വിദഗ്ധനായ ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഗോത്രക്കാരനാണ്. അപ്പോഴാണ് ബനു ഹർസകാരൻ പറഞ്ഞു, അല്ല, 100 പേരെ ഒറ്റയ്ക്ക് നേരിട്ടിട്ട് 10 മിനിറ്റ് കൊണ്ട് മലത്തിയടിച്ച വില്ലാളി വീരൻ അത് എന്റെ ഗോത്രക്കാരനാണ് എന്നയാൾ മറുപടി പറഞ്ഞപ്പോ, അയാൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വാദപ്രതിവാദം നടത്തിയപ്പോ,
ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ പല ചാനലും പോർക്കളം യുദ്ധക്കളം തമ്മിലടി പാരവെപ്പ് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീറും വാശിയും പറയുന്നത് പോലെ ഞങ്ങളുടെ കാലത്താണ് അത് നടന്നത് അല്ല ഞങ്ങളുടെ കാലത്താണ് ഇത് നടന്നത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോർക്കളം നടത്തുന്നത് പോലെ ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന് കാലികമായ വലിയ പ്രസക്തി ഉണ്ട് എന്ന് പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നുകയാണ്. മാത്രമല്ല ഈ വലിയ പെരുപ്പം നടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഈ വിഷയം കാസർഗോഡുകാരോട് തന്നെ വേണം പറയാനും ഇവിടെ തന്നെ വേണം ഇത് പറയാനും. ഇത് പറയാൻ വേറൊരു നാട് ഇതിന് അനുയോജ്യമായിട്ട് വേറെ ഇല്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ട, പണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ട്. 50 രൂപ ഉണ്ടെങ്കിൽ 500 പെരുപ്പം കാണിക്കും, 500 ഉണ്ടെങ്കിൽ 50 കാണിക്കാവും. ഞാനിത് പറയുന്നത് ആരോടും ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല. ഖുർആൻ അതേപടി പറയാ. നിങ്ങൾക്കറിയാവല്ലോ ഞാനൊരു വിമർശന പ്രഭാഷകനല്ല, ആരെയും ഞാൻ വിമർശിക്കാറില്ല, അങ്ങനെ ഒരു വിമർശന പ്രഭാഷകനും അല്ല. നേരെ കൃത്യം അള്ളാഹുവിന്റെ ഖുർആനിനെ പറയിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യം ഈ വിനീതനില്ല. അതേപോലെ അയാൾ പറഞ്ഞു അല്ല ഇവര് തമ്മിൽ വലിയ വാഗ്വാദമായി വാഗ്വാദമായി വാഗ്വാദമായി. അവൻ പറഞ്ഞു ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് പരിഹാരിതക്കാരന. അപ്പോഴാണ് മറ്റേയാൾ പറഞ്ഞു അല്ല നിന്നിട്ട് സെൽഫി എടുക്കാനുള്ള തിരക്കിന്റെ ഇടയിൽ അതേവരെ ആർക്കു വേണ്ടി പൊട്ടിക്കരഞ്ഞുവോ, ആർക്കു വേണ്ടി സിന്ദാബാദ് വിളിച്ചുവോ, ആ മൃത ശരീരത്തെ മാറ്റി വെച്ചിട്ട് സിനിമാ താരത്തിന്റെ കൂടെ അവൻ ആരുമില്ലാതെ വലിച്ചെറിഞ്ഞവന്റെ ഭാര്യയും അവന്റെ മക്കളുമല്ലാതെ കൊറേ ന്യൂനപക്ഷമായ യഥാർത്ഥ സ്നേഹിതരല്ലാതെ മറ്റാരുമില്ലായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അവിടെ നമുക്ക് ഭക്ഷണം നമ്മുടെ കൺമുമ്പിലെത്തുമല്ലോ, അവിടെ നമ്മുടെ വസ്ത്രം നമുക്ക് കൺമുമ്പിലെത്തുമല്ലോ, അവിടെ നമുക്ക് ഒരു തുള്ളി വിയർപ്പുലി കാട് അള്ളാഹു നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ മുമ്പിൽ തരുമല്ലോ. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ഒരു തുള്ളി വേർപ്പ് ശരീരത്തിൽ നിന്നൊലിക്കാട്, ഒരു മരത്തിൽ കയറാട്, ഇഷ്ടപ്പെട്ട പടവർഗങ്ങൾ നിന്റെ കളിമുറ്റത്തെത്തുന്ന അല്ലാഹുവിന്റെ സ്വർഗം നമുക്ക് ഈ ഒരൊറ്റ കണ്ണുനീര് കൊണ്ട് കിട്ടുമെങ്കിൽ അല്ലാഹുവേ അല്ലാഹുവേ ആ സ്വർഗത്തിന്റെ ഉടമകളായി ഞങ്ങളെ നീ മാറ്റിത്തരണേ തമ്പുരാനേ. സൂറത്ത് തക്കാസുർ ഓതിയിട്ട് ആരെങ്കിലും കരഞ്ഞാൽ അവന് സ്വർഗം ഉറപ്പാണ്. ഇത്ര എളുപ്പമുള്ള ജോലി വേറെ ആരെങ്കിലും പറഞ്ഞു സ്വർഗം കിട്ടാൻ 1 കോടിയും 2 കോടിയുടെയും കഥയല്ല ഞാൻ ഈ പറയണത്. സ്വർഗം കിട്ടാൻ ഒന്ന് കരയ. ഇനി ഒരു പ്രതിഫലവും കൂടെ, ധാരാളം പ്രതിഫലമുണ്ട്. അതിൽ പെട്ട പ്രധാന ചില പ്രതിഫലങ്ങളാണ് ഞാൻ പറയുക. അള്ളാഹു പതിവായി സൂറത്ത് തക്കാസുർ ഓതാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. സൂറത്ത് തക്കാസുർ ഓതാ അറിഞ്ഞൂടെ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഇത് പതിവാക്കണം ഇന്ന് മുതൽ. 7 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് സഭയിലെ പറയേണ്ട, ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ ജീവിതത്തിൽ ഇതിനും പെണ്ണിനും പൊതിപ്പിട കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മയിലിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അത് പീലി ഇങ്ങനെ വിടർത്തി അങ്ങോട്ട് ഒരാട്ടമാണ് അങ്ങോട്ട് ആട്ടും. അതിങ്ങനെ വിടത്തി കാണിച്ചിട്ട് നോക്കണവനൊക്കെ മോഹിപ്പിച്ചിട്ട് ഒരാട്ടമാണത് അവിടെ നിന്നിട്ട്. ആടിയൊക്കെ തന്നിട്ട് കഴിയുമ്പോൾ നമുക്കൊന്ന് ആ പീലി ഒന്ന് കിട്ടിയ കൊള്ളാമായിരുന്നു നമ്മുടെ മനസ്സിൽ മോഹം തോന്നുമ്പം അത് മടക്കി വെച്ചിട്ട് അതിൻ്റെ പാട്ടിന് പോയി. അങ്ങനെയാണ് പണക്കാർ. അവന് കുറെ കിട്ടും, അവനിങ്ങനെ ആട്ടി കാണിക്കല്ലേ അവൻ്റെ വീട് അവൻ്റെ കാറ് അവൻ്റെ പത്രാസ് സർവ്വത് ഇങ്ങനെ പാവപ്പെട്ടവനെ മോഹിപ്പിക്കാൻ ആട്ടിക്കാണിക്കുന്ന ഒരു സൈസ് പണുണ്ട്. അതുകൊണ്ട് വലിയ കഥയൊന്നുമില്ല. അതിണ്ടായിട്ട് കാര്യമില്ല. വിജയ് മല്ലിക്ക് നാട്ടിൽ വരാൻ വിധിയില്ല. കോടികൾ ഉണ്ടായിട്ടെന്ന് കാര്യം വിജയ് മല്ലി ഇപ്പോഴും ലണ്ടനിലാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് കൊടുക്കുന്ന പണം കൊണ്ടേ കാര്യമുള്ളൂ, അല്ലാത്തത് കൊണ്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ ഏതായാലും അത് കൊടുക്കാൻ സന്നദ്ധതയുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പരിപാടി അവസാനം. പൊതിയും ഫ്രീ മഹല്, നല്ല മഹല്, നല്ല കാശൊക്കെ ഉള്ള ആളുകൾ കൊടുക്കണം മഹല്ല. ഖത്തീബ് ജോലി ഒഴിവെന്നാ പറയണേ. ചാരി പേടിക്കണം, നിങ്ങളൊക്കെ പോയി കഴിച്ചിട്ട്. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായാലും നമ്മളെല്ലാരും പണക്കൊതിയന്മാരെന്നാ വിളിക്കണം. ആ പേര് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതാ നല്ലത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലെ, നമ്മളെല്ലാവരും പറഞ്ഞത് അവര് വലിയ പണത്തിന്റെ പ്രഭാഷകരാണ്. അവര് എന്താ
ഹൈടെക് പ്രഭാഷകരാണ്, അവർക്ക് ഒരു ലക്ഷം കൊടുത്താലേ വരൂ. ആയിക്കോട്ടെ, അതങ്ങനെ ഇരുന്നോട്ടെ. അതിന് മറുപടി ഒന്നും പറഞ്ഞു നല്ല സദസ് കളയണ്ട. എന്തിനാ മറുപടി പറഞ്ഞത്? പണ്ട് പുലിയും കഴുതയും തമ്മിലൊരു തർക്കമുണ്ടായി. പുലി പറഞ്ഞു ഈ പുല്ലിന് നിറം പച്ചയാണ്, അപ്പൊ കഴുത പറഞ്ഞു ഈ പുല്ലിന് നിറം ചുവപ്പാണ്. രണ്ടുപേരും തമ്മിൽ തർക്കം. എന്നാ പച്ച നിറമുള്ള പുല്ല് മുമ്പിലുണ്ട് താൻ. തർക്കം മൂത്തിട്ട് സിംഹത്തിന്റെ മുമ്പിൽ എത്തിയപ്പോ സിംഹം പറഞ്ഞു എന്താ പ്രശ്നം? പുലി പറഞ്ഞു ഈ പച്ച പുല്ലിന് നിറം പച്ചയാണ്. കഴുത പറഞ്ഞു അല്ല, ഈ പുല്ലിന് നിറം ചുവപ്പാണ്. രണ്ടും കേട്ടിട്ട് സിംഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഈ പുലിക്ക് ചാട്ടവാറുകൊണ്ട് 50 അടി അടിക്കാം. പുലി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, രാജാവേ ഞാൻ പറഞ്ഞതാണ് സത്യം, ഈ പുല്ലിന് നിറം പച്ചയാന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ടും സത്യം പറഞ്ഞ എന്നെ തന്നെ അടിക്കാൻ നിങ്ങൾ പറഞ്ഞത് നീതിയല്ല. അപ്പൊ സിംഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതാണ് എന്റെ മറുപടി. സിംഹം പറഞ്ഞു, പുലി നീ പറഞ്ഞത് തെറ്റായിട്ടല്ല, ഈ പുല്ലിന് നിറം പച്ചയാന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. എന്നിട്ടും ഈ പുല്ലിന് നിറം ചുവപ്പാന്ന് പറഞ്ഞ് ഈ വിവരം കേട്ട കഴുതയോട് നീ എന്തിനാണ് തർക്കിക്കാൻ പോയത്? നിന്റെ വിലപ്പെട്ട സമയം ഈ കഴുതയോട് തർക്കിച്ചു കളഞ്ഞതിനാണ് നിനക്ക് ചാട്ടവാറൻ 50 അടി എന്ന് പണ്ട് സിംഹം പറഞ്ഞൊരു കഥ പണ്ട് വായിച്ചിട്ടുണ്ട്. ഇത് ചുവപ്പാണെന്ന് ഈ കഴുത പറഞ്ഞാൽ പിന്നെ ഈ കഴുതയോട് പച്ചയാന്ന് പറഞ്ഞ കഴുത മാറ്റു. മാറ്റാനാണെങ്കിൽ പിന്നെ കഴുത മുമ്പിൽ കാണുന്ന പച്ചപ്പുല്ലിന്റെ നിറം ചുവപ്പാന്ന് പറയൂ. അപ്പൊ പിന്നെ ചുവപ്പാന്ന് പറയാൻ കഴുത പറയാൻ കാരണം കഴുതയുടെ വിവരക്കേടാൻ. അങ്ങനെ വിവരം കെട്ട കഴുതയോട് നീ നിന്റെ വിലപ്പെട്ട സമയം തർക്കിച്ചു കളഞ്ഞതിനാണ് 50 അടി നിനക്ക് എന്ന് പണ്ട് സിംഹം പറഞ്ഞ കഥയാണ്. ജീവിതത്തിൽ ഒരു മറുപടിയും പറയാതിരിക്കാൻ പ്രേരിപ്പിക്കുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ശുജായി പറഞ്ഞതുപോലെ ബുദ്ധികൂർമതയുള്ളവർക്ക് അല്പമാത്രം പോരെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.